മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിവതാമരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശകം വന്ദേ വാൽമീകി ഗോകിലം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ജടായുഗതി ശ്രീരാമദേവനേവം തിരിഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിൽ ശസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും അടുത്തു കാണായതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ, ഭിന്നമായോരു രഥം കാണടോ കുമാര, നീ ധന്വങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ് തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർക്കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനി കിടക്കുന്നതത്രേ നീ കണ്ടീലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ. വന്ദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ, മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ ഭക്തി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്ന നേരം അറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ. ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണാനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യായ ഇന്ദിരാദേവിയോടും വരവും വാങ്ങിക്കൊണ്ടേ. ഹരേ രാമ 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 ഹരേ ഹരേ. തൃക്കൺപാർക്കണമെന്ന് കൃപയാ കൃപാനിധേ, തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടോ നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ. തുഖാശ്രു പ്ലുതനയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലു ഹോ മമ വല്ലഭാവൃത്താന്തം നീയല്ല എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശ കൊണ്ടുപോയെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം
നിന്തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു. ഭവൽ കൃപാപാത്രമാകയാൽ അഹോ ഹരേ പുണ്യപുരുഷാം പുരുഷോത്തമാദയാനിതേ നിൻ തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാന്താത്മാ പരമാത്മാം മായാ മനുഷ്യരൂപി സന്തതം അന്തർഭാഗെ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഹനശാമളവിരാമം അന്ത്യകാലത്തിങ്കലീവണ്ണവും കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുസുമാതൃക്കരം തനം തന്നിൽ ബന്ധുവത്സലാ മന്ദം തൊട്ടരുളേണമെന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ തിരിച്ചു ജടായും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം ഭക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ അടുത്തു ഉത്സംഗസിമിനി ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ ഹരേ കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിന് വൈകിടാതെ ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിയിടാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ഉദകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ച് ജലാദികളും നൽകിയിടാൻ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാധനം അരുൾ ചെയ്തു അന്നേരം വിമാനമാരുഗ്യാപാസ്വരം ഭാനുസന്നിപം ദിവ്യരൂപം പൂണ്ടൂരു ജടായുവും ശങ്കാരികത പത്മമകുടപീതാംബരാദ്യാരൂപം പൂണ്ട് വിഷ്ണുപാർഷദമാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകലാദ്യായി കാണായി വന്നു സന്നദ്ധ ഗാത്രത്തോടുമുയരെ കൂപ്പിത്തൊഴുതു ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ ഹരേ രാമ 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 ഹരേ ഹരേ. ജടായു സ്തുതി അഗണ്യഗുണമാദ്യം അവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരമാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മകിതകടാക്ഷവിഷേപിതാമരസുജം രഹിതാവതി സുഖമിന്ദിര മനോഹരം ശാമളം ജടാമകടോജ്ജലം ചാപശരകോമളരാംബുജം പ്രണതോസ്മ്യകം രാമം ഭുവനഗമനീയരൂപമീഡിതം സദരവിഭാസുരമവിഷ്ടപ്രദം ശരണദം സുരവാദപമൂലരചിത നിലയനം
സുരസഞ്ജയ സേവ്യം പ്രദോസ്മ്യകം രാമം ഭവകാനന ഭവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യകം രാമം ഹരേ ഭവഭാവനാകരം ഭഗവൽ സ്വരൂപിണം ഭവഭീവീരഹിതം മുനിസേവിതം പരം ഭവസാഗരധരണാം ഗ്രീ ബോധകം നിത്യം ഭവനാശയനശം പ്രണതോസ്മ്യകം രാമം ഗിരീശ ഗിരിസുതാകൃതയാംബുജവാസം ഗിരിനായകതരം ഗിരിപക്ഷാരി സേവ്യം സുരസഞ്ജയതനു ദിജേന്ദ്രസേവിതപാദം സുരഭാമണിനിഭം പ്രണതോസ്മ്യകം രാമം പരദാർത്ഥ പരിവർജിതം മനിക്ഷീണം പരപുരുഷഗണം ഭൂതിസന്തുഷ്ടാത്മനം പരലോകഹിതനാം നിരനാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യകം രാമം സ്മിതസുന്ദര വികസിത വക്താംബോരുകം സ്മൃതിഗോചരം അസിതാംബുധകളേവരം സിതപങ്കജചാരുനയനം രഘുവരം ശിതീനന്ദിനീവരം പ്രദോസ്മ്യകം രാമം ജലപൗത്ര സ്ഥിതരരുവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മനാമദ്വയം അവ്യയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യകം രാമം വിധിമാധവാസംഭൂ രൂപഭേദേന ഗുണത്രയ വിരിജ വിരാജിതം കേവലം വിരാജന്തം ത്രിദിശമനിജന സ്തുതമവ്യക്താമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യകം രാമം മന്മദ ശതകോടി സുന്ദര കളേപരം ജന്മനാശാദിഹീനം ജിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാര രമ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യകം രാമം ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛേപദം മേ വിഷ്ണോപരം ഈ സ്ത്രോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടു ഒരു പക്ഷി ശ്രേഷ്ഠനും അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചതേ നിർമ്മല രാമനാമം ചൊല്ലും ജനം പോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വന്നു വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണാകയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ വശസീവദനവും യോജനവാകുക്കളും ശശുരാദികളുമില്ലാതെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം
പക്ഷിക്കും ഇപ്പോൾ അവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവും അല്ലത്രയും ചിത്രം ചിത്രം വശസി വക്ത്രം കാലും തലയുമില്ലതാനും രശസു പിടിച്ചുടൻ പക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരം കണ്ടീല നിരൂപിച്ചാൽ തൽ ഭുജമധ്യസ്ഥന്മാരായതു കുമാരാം നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അത് വരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണൻ ഉര ചെയ്താൻ പോരും വ്യാകുലഭാവമെന്തിനീ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചത് ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിൽ ആരും ഉണ്ടായില്ലതിൻ കീഴിൽ അത്ഭുതാകാരന്മാരാം നിങ്ങളാരിവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോര കാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്ത് നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധ വാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചോദിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി പോയതു ഞങ്ങൾ നായാട്ടിനതു നേരമതി മായാവി നിശാചരൻ കണ്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവവേഷ്ടിതന്മാരാകിയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും ആരടോ വികൃത രൂപം ധരിച്ചൊരു ഭവാൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാം പറഞ്ഞിടാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപയൗവനദർഭിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജനമനോധൈര്യവും ഹരിച്ചത് സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടവാക്രനെ കണ്ടു ഞാൻ അപഹസിച്ചു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്നാൻ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥ പുത്രനായി ത്രേതായുഗേ വന്ന് അവതരിച്ചു നിൻ ബാഗുക്കൾ അറക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കടൂ താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലം അങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരൂക്ഷ ശതകോടിയാൽ തലയറത്തു ശതമഹൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണമെന്ന അബ്ജസംഭവൻ മമതന്നൂരു വരത്തിനാൽ വന്ധ്യനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ വസ്ത്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനങ്ങളായി
വർദ്ധിച്ചിരുന്നതത്ര വൃദ്ധിക്ക് ശുക്രാജ്ഞ സത്തസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർദ്ധിച്ചേന ഇത്ര നാളും ഉത്തമോത്തമ രഘുനായക ദയാനിധേ വന്യം ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മാർഗമൊക്കെ വെച്ചൊല്ലിടുവൻ മേദിനെ കുഴിച്ചതിൽ ഇന്ധനങ്ങൾ വിട്ടു വീതിഗോത്രനെ ജ്വലിപ്പിച്ചു സൗമിത്രിയും തത്രൈവ കവന്ത ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നും ഉദ്ധിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മത സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ അന്നേരം ശ്രീരാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തി ആ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മനനാം ഗന്ധ്രവൻ ആനന്ദ വിവശനായി കോർമയിർ കൊണ്ടു ഗൽഗദാക്ഷരവാണികളാം കോമളവദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ കവന്ത സ്തുതി. നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തോറും മഹാമോഹം അന്ധവും ആദ്യമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനിയെ തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്ന് ആനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളണം. അവ്യക്തത അതിസൂക്ഷ്മമായ ഒരു ഉദ്ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം പ്രകൃഭമേകം അന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമാത്മാജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവിദേരക്തം മങ്ങിയിടാതൊരു പരമാത്മാനാം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മപാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ സർവേഷ്യാഖ്യ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടോരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷൻ നേതി സ്ഥൂലം ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിരുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്വദ്യാവൃത സ്ഥൂലദേഹം ബ്രഹ്മാണ്ടകോശ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് ഭൂമാനാകിയ ഭഗവാൻ തൻ്റെ അംഗങ്ങളല്ലോ പതിനാല് ലോകവും നൂനം പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാദാദേ ഗുൽഫം രസാതലവും തലാതലം ചാരു ജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരു കാണ്ഡങ്ങൾ തവവിതലം അതലവും ജഹനം മഹീതലം നാഭിദേ നമസ്തലം രഘുനാഥോരസ്ഥലമായത് സുരലോകം കണ്ഠദേശം ദേ മഹർലോകമെന്നറിയേണം തുണ്ടമായത് ജനലോകമെന്നതു നൂനം സംഘദേശം ദേ തപോലോകമെന്നതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം ദേ പുരുഷോത്തമം ജഗൽപ്രഭോ സത്തമാത്രകം മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദിക്കുകൾ കർണങ്ങളും അശികൾ നാസികയും വക്രമായത് അഗ്നി നേത്രമാദിത്യം തന്നെ ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ പ്രഭംഗമല്ലോ കാലം
ബുദ്ധി വാക്പതിയല്ലോ. കോപകാരണം അഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ. നക്ഷത്രപങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തികളല്ലോ. ഹാസമായതു മഹാകാരുണി മഹാമായ വാസന സൃഷ്ടി സ്ഥിതി ഭംഗമോ മോഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം. ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ. സപ്തസാഗരങ്ങൾ നിൽക്കുഷിശേഷങ്ങളല്ലോ. സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വിതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷൌദ്യോഷധങ്ങൾ ദേരോമങ്ങളാകുന്നതും തജ്ജനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസെന്നറിയണം. പുഷ്ടമാഹീപദേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവകാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി. നിന്തിരി വഴി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമോദ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാലം മുഖ്യമായിരിപ്പും നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലവം ശാന്താകാരം ചാപേശുകരം ജടാവൽക്കല വിഭൂഷണം. കാനനെ വിചിന്നന്ദം ജാനകീസലക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മനസ്സേ വസിപ്പതിൽ ആലയം ചിന്തിക്കുന്നേൻ. ഭാനുവംശോദ്ഭൂതനാം ഭഗവാൻ നമോ നമാം. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്താർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതികനുപദേശം നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. ഹരേ പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവഴി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു. മൂടിപ്പോകയാൽ മഹാമായ മോഹന്ധകാരെ രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗത്സാക്ഷിനെ നമോ നമ. ഭാഗിമാം ജഗന്നാഥ പരമാനന്ദരൂപാം ഭാഗി സൗമത്രി സേവ്യ ഭാഗിമാം ദയാനിധേ. നിൻ മഹാമായാദേവി തന്നെ മോഹിപ്പിച്ചിടാൽ അംബുജലോചനാ സന്തത നമസ്കാരം. ഇത്തമർത്ഥിച്ചു ഭക്തിയാസ്വദിച്ചു ഗന്ധർവനോടുത്തം പുരുഷനാം ദേവൻ അരുൾ ചെയ്തു. സന്തുഷ്ടനായേന്ദവസ്തുത്യാനിശ്ചലഭക്തിയാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കുന്ന മൽ പ്രസാദത്താലടോ. അത്രയുമല്ല പുനരൻ അനുഗ്രഹിപ്പാൻ ഞാൻ ഈ സ്തോത്രം ഭക്തിയ ജപിച്ചിടുന്ന ജനങ്ങൾക്ക് മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥപ്പതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിനാൻ. മുമ്പിലമ്മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. തൊൽപാദാമുജഭക്തി കൊണ്ടേറ്റം പവിത്രമായപ്പോഴും ഭവാനെയും ധ്യാനിച്ചു മുക്തനായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളെ. ഇനിയും സുതനെ തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഹരേ രാമ 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 ഹരേ.